ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം വിത്ത് ബ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ലൈനിങ്ങുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് സാരിയുടെ ഇതിൽ നിന്ന് മുറിച്ചെടുത്ത വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ മെയിൻ ക്ലോത്ത് ആയിട്ടും യൂസ് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തിനെ രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മളെ സൈഡിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നമ്മൾ ആദ്യമേ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഒന്നര ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം ആ ഭാഗം ഇതുപോലെ ലെവല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് ഒരിഞ്ച് കൂടെ കൂട്ടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇഞ്ചാണ് വേണ്ടത് ഇഞ്ച് കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എടുക്കുക അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എക്സാമ്പിൾ നമ്മളുടേത് പതിനഞ്ച് ഇഞ്ചാണ് നമ്മളുടെ ടോട്ടൽ ഷോൾഡർ അതിനെ നമ്മൾ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏഴരയാന്ന് കിട്ടും അതിൻ്റെ നേരെ പകുതി ഏഴര ഇഞ്ചാണ് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് കുറയ്ക്കണം അപ്പം നമുക്ക് ആറ് എന്ന് കിട്ടും അതാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ആറു ഇഞ്ച് തന്നെയാണ് ആം ഹോളിനും കൊടുക്കുന്നത് ഷോൾഡറിന് കിട്ടുന്ന തന്നെ കൊടുത്താൽ മതി ഇവിടെ നിന്ന് നമ്മൾ ഈ ആറ് ഇഞ്ചാണോ ഇത്രയും തമ്മിലുള്ള വ്യത്യാസമെന്നൊന്ന് നോക്കിയേക്കണേ അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണെ ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് കൂടെ നമ്മൾ കൊടുക്കുകയാണ് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത് ഒന്നര ഇഞ്ചേ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത് ബാക്കി അളവുകൾ പിന്നീട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയും നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മളിതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒന്ന് ലെവലിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ അകത്തേക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് പോയിന്റിൻ്റെയും കൂടെ കറക്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് നമ്മൾ നോക്കുക അതിനുശേഷം ഇങ്ങനെ നമ്മൾ ആംഹോള് ഫ്രണ്ട് ആംഹോളാണ് നമ്മൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കൊണ്ട് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ വരുമ്പോൾ ഒരു കാലിഞ്ച് ഒന്ന് താഴ്ത്തി കൊടുത്തേക്കണേ ഇപ്പം നമ്മൾ ഫ്രണ്ട് ആംഹോളാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ തന്നെ ബാക്ക് ഹോളും നമുക്ക് മാർക്ക് ചെയ്യാവേ നമ്മൾ ആദ്യമേ വരച്ച വരയില്ലേ ആ വരയിൽ നിന്ന് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുത്താൽ മതിയെ അപ്പം നമുക്ക് ഇത് ബാക്ക് ആംബോളിലൂടെ നമ്മൾ ഒരുമിച്ചിട്ടങ്ങ് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ഹോളും നീറ്റായിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് നെക്കിന് ഇവിടുത്തെ എത്ര വേണമെങ്കിലും കൊടുക്കാവേ നമ്മളിവിടെ ഇപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ടരയോ രണ്ടേ മുക്കാൽ മൂന്നിഞ്ച് വേണോ വരെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഫ്രണ്ട് നെക്കിന് നമ്മൾ ആറ് ഇഞ്ചാണ് ഡെപ്ത് കൊടുത്തിരിക്കുന്നത് നീളം ആറ് ഇഞ്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം അതിന് ശേഷം അര ഇഞ്ച് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ അര ഇഞ്ചിലൂടെ വന്ന് ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല വിരിവോടുകൂടി ഉള്ള ഒരു നെക്ക് കിട്ടുകയോ ഈ രീതിയിൽ സാരി ബ്ലൗസിന് ചെയ്ത് കൊടുത്താൽ ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുവേ ഇനി നമ്മൾ നമ്മളുടെ ഡാർട്ട് ആണ് കണ്ടുപിടിക്കുന്നത് അത് നമ്മളുടെ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ഒരു പതിനൊന്നര ഇഞ്ചാണ് മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ഒരു പോയിൻ്റ് നമ്മൾ മാറ്റി കൊടുക്കുന്നു അപ്പോൾ അത് പത്തരയാണ് താഴെ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്തത് പതിനൊന്നര ഇഞ്ച് ഇനി ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് നാലര ഇഞ്ച് എവിടെ വരുന്നോ അവിടെ ആയിരിക്കണം നമുക്ക് സെൻറ്റർ ആയിട്ട് വരേണ്ടത് ഇതെല്ലാം മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ അളവ് വ്യത്യാസം എടുത്തയച്ചാൽ മതി ഒര ഇഞ്ച് വെച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താൽ മതി വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമേ ചെസ്റ്റ് സൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോളേ ഇപ്പം നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസാണ് പറയുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് നമ്മളൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണേ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആദ്യമേ നമ്മൾ ഡാർട്ട് പോയിന്റായിട്ട് വരച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴേക്കങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഈ പോയിരിക്കുന്ന രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി നമ്മൾ അത് രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കുന്നു ഇവിടെ ഒരു ഒരു ഇഞ്ചും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് വേണ്ടിയുള്ളതാണ് നമ്മളിപ്പം കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കത് വരും അതിനു വേണ്ടിയാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു ഈ പോയിന്റുകളെ തമ്മിലും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് പ്രിൻസസ് കട്ടിനുള്ള ഭാഗങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷെയ്പ്പൂടെ ചെയ്ത് കൊടുക്കണം അത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കൊടുക്കാവേ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ വലച്ചു വെച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാവുള്ള ഹോൾ നമ്മൾ ബാക്ക് പോർഷനിലൂടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പ്രിൻസസ് കട്ട് ആക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണെ ഒന്ന് നമ്മൾ വളച്ചു കൊണ്ടുവന്ന് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കൊടുത്താൽ മതിയെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ നമ്മളിപ്പം വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ബാക്ക് പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്ത് ഇനി വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പോർഷന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയുണ്ടല്ലോ ആ വരയും നമ്മളിപ്പോൾ താഴെ വെച്ചിരിക്കുന്ന ആ വരയും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചായിരിക്കണം വന്ന് നിൽക്കേണ്ടത് എന്നിട്ട് ബാക്കി ഈ സൈഡുകളെല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നു ആംഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് മടക്കിയിട്ടാണ് ഈ വണ്ണത്തിൻ്റെ നമുക്ക് എത്രയാണോ വേണ്ടത് അതും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വല്ല ആംഹോളിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അതിനാണ് നമ്മൾ ബാക്ക് ആംഹോള് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തത് ഇനി നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് അല്പം ഇങ്ങോട്ട് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ എല്ലാം സ്ട്രെയ്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത് എല്ലായിടവും നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യുക ഇനി നമ്മളതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഏഴിഞ്ചാണ് ഏഴിഞ്ചോ എട്ട് ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ നമുക്ക് ഡെപ്ത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ നമ്മൾ വിട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഈ കോർണർ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല റൗണ്ട് നമുക്ക് കിട്ടുമെ ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു ഇനി എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇപ്പം ലൈനിങ് ക്ലോത്തിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇനി അല്പം വ്യത്യാസം വരുത്തേണ്ടതൊക്കെ മാറ്റാവേ നമ്മൾ ആ ബാക്ക് പോർഷൻ ആംബോള് കട്ട് ചെയ്തത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഇങ്ങനെ മാറ്റി ഇനി നമുക്ക് ഈ ഡാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റുകളെ സെപ്പറേറ്റ് ആക്കി പ്രിൻസസ് കട്ട് ചെയ്യാൻ മാറ്റുക അതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ വരത്തില്ല എവിടെ എങ്ങോട്ടോ എന്നൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്സാണേ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇതെവിടെയാണ് ചേർക്കേണ്ടത് എന്താണ് കാണിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പോകും ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ അതുകൊണ്ടത് പറഞ്ഞേ ഉള്ളൂ അപ്പം ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുക ഇനിയിപ്പം ഇങ്ങനെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഉള്ളിലിരിക്കുന്ന ഈ പോർഷൻ നമുക്കിനിയിപ്പം വേണ്ട നമ്മൾ ഇതിനെ എടുത്തങ്ങ് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള അളവെടുക്കാൻ നമ്മൾ ബാക്ക് പോർഷനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടു ആ അര ഇഞ്ചിൽ നിന്ന് നമ്മളുടെ തയ്യൽത്തുമ്പ് വരെയുള്ളത് എത്രയാണെന്ന് അളന്നെടുക്കുക നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്കാണ് വെട്ടിക്കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒരുപോലെ വരാൻ വേണ്ടി ഉള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണേ എന്നിട്ട് കറക്റ്റായിട്ട് ആ ഡിസൈൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക അതിന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് ലെങ്ത് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ സീമലവൻസ് ഉൾപ്പെടെ തൈര്ത്തുമ്പ് എല്ലാം ഉൾപ്പെടെ പത്തിഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് നമ്മൾ ഡൗൺ ഒരു മൂന്നര ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നര ഇഞ്ചൊക്കെ കൊടുത്താൽ മതി ഒരു മുപ്പത്തി എട്ടിഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് അതിന് ശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നതിൽ എട്ടിഞ്ച് ആ എട്ട് ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു രണ്ടിഞ്ച് നമ്മൾ സീമലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ എട്ട് ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയാണോ കറക്റ്റ് സെൻറ്റർ കിട്ടുന്നത് അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല കൂർത്ത് വരാതെ നല്ല ഓവർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയും നമ്മൾ ഇതിൻ്റെയും ഈ രണ്ട് സൈഡിൻ്റെയും കറക്റ്റ് സെൻറ്ററിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് താഴേക്കും നമ്മൾ ഇങ്ങനെ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ ഓവർ ഷേപ്പ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വന്ന് നമ്മൾ ഈ താഴെ മാർക്ക് ചെയ്ത ഇതുവഴി ഇങ്ങനെ നമ്മൾ വെട്ടി കൊടുത്താൽ മതി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് നമുക്ക് എത്രയാണോ ഹോൾ വേണ്ടത് അത് കൊടുക്കും ആറ് ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് നമ്മൾ സീം എലമെൻസും കൊടുത്ത് ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെയും ഇവിടെയും നമ്മൾ യോജിപ്പിച്ച് കൊടുത്തിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്ത് നമ്മളുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കണേ ലൈനിങ് തികയാത്തത് കൊണ്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിൻ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചതേ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അത് നമ്മൾ ശ്രദ്ധിക്കണേ നമ്മൾ വെച്ച് കൊടുക്കുമ്പം ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളൊരു മുക്കാൽ ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്രണ്ട് പോർഷനിൽ വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും പോവേ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്ലേലിസ്റ്റുള്ളതൊന്ന് കണ്ടു നോക്കിയാൽ മതിയോ അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് പോർഷനിലുള്ള നമുക്കിങ്ങനെ കുഴിഞ്ഞ് കിട്ടുവേ ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്ലീവ് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മളിനി ബാക്ക് പോർഷനെല്ലാം നമ്മളുടെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തു സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും എല്ലാം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ എടുത്തു പിന്നെ രണ്ട് സൈഡും ഇപ്പഴത്തെ സൈഡുകളും നമ്മൾ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പം നമ്മൾ ആദ്യമേ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് സൈഡിലും അത് കറക്റ്റ് എവിടെയാ വരുന്നതെന്ന് നമ്മളിങ്ങനെ ഒന്ന് നോക്കിയച്ചാൽ മതിയായി അപ്പം നമ്മളുടെ ആ വരകൾ തമ്മിൽ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഈ സൈഡുകളിങ്ങനെ വെച്ച് കൊടുക്കാവേ ഇനി നമ്മൾ ഈ സൈഡുകൾ അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന കാര്യമാണ് പറയുന്നത് ഈ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാനല്ല ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഇപ്പം വരച്ച് കൊടുത്ത് അതുപോലെ ഒരു അല്പം നമ്മളിങ്ങനെ ഈ ഒരു സൈഡ് നീണ്ടു നിർത്തി വേണം നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇത് എന്ത് പറ്റി നമ്മൾ കട്ട് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ കറക്റ്റായിട്ട് കിട്ടുന്നില്ലല്ലോയെന്ന് വിചാരിക്കും അപ്പം ഇത് കണ്ടോ നമ്മൾ ഈ ഒരു സൈഡ് ഒരല്പം ഈ സൈഡിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ രണ്ട് സൈഡും നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സൈഡ് ക്ലോത്തിൻ്റെ സൈഡാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ മാത്രം ഒന്ന് അല്പം ശ്രദ്ധിക്കണേ അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന സമയത്തെ ഇനി നമ്മളീ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാവേ ഈ ഫ്രണ്ട് പോർഷനെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി അടിച്ചിട്ടുണ്ടേ എന്നിട്ട് ഒന്നര ഇഞ്ചാണ് നമ്മളതിന് വിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുക അത് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ ഹോൾ വെച്ച് കൊടുക്കാനുള്ളതാണ് ഒരു രണ്ടര ഇഞ്ചും മൂന്നിഞ്ചും വിട്ടുള്ളത് എടുക്കുക എന്നിട്ട് ഒരു സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്ട്രിപ്പിൻ്റെ നല്ല വശവും നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ റോങ് സൈഡിലൂടെ ഇതുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുതന്നെയല്ല അത് നമ്മുടെ ലെഫ്റ്റ് പോർഷനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഈ സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേനും നമുക്ക് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തത് എന്നിട്ട് അതിനെ ഒന്ന് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയെ ഒരു അഞ്ച് ഹോളോളം നമുക്ക് ഒരു സാലി ബ്ലൗസിന് വേണ്ടി വരുവേ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പം ഇങ്ങനെ നമ്മൾ ഒരു വി ഷേപ്പിലേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതിയെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഓരോ ഹോളിട്ട് കൊടുക്കാം ഈ വി ഷേപ്പ് ഇതുപോലെയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ഈ ഷേയിപ്പ് കൊടുത്ത് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട് ഒരു ഇൻസ്റ്റയുണ്ട് അതുകൂടുന്ന സപ്പോർട്ട് ചെയ്യണം ബാലൻസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തു ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റൈറ്റ് സൈഡിലാണ് ഈ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത് ഹുക്ക് വയ്ക്കാനായിട്ടുള്ളത് അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പിൻ്റെ പുറത്തൂടെ ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പതിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്ത് അതിൻ്റെ പുറത്തൂടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമേ അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് തമ്മിൽ എന്ന് നോക്കണേ എപ്പോഴും നമ്മൾ ഇനിയൊക്കിൻ്റെ ഭാഗമൊക്കെ നോക്കണം കറക്റ്റാണോ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇവിടെ എല്ലാം നല്ല നീറ്റാണോ ഇപ്പം ഇനി ഒരേ ഡിസ്റ്റൻസ് ആണോ എന്നറിയാനായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം മുകളിൽ വരുമ്പോൾ തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇപ്പം ഇവിടെ വല്ല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ എടുത്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മുടെ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ക്രോസ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്രോസ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണേ നമ്മളിങ്ങനെ കോർണർ ടു കോർണർ ഒരു ഏത് ചെറിയ ക്ലോത്ത് ആണെങ്കിലും അതിൻ്റെ കോർണർ ടു കോർണർ എടുക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു വരച്ച് കൊടുത്തിരിക്കുന്ന വഴിയാ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഒരു എഡ്ജിൽ നിന്ന് അടുത്ത എഡ്ജിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ പീസസും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ രണ്ടിടവും കറക്റ്റായിട്ട് ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് റോങ് സൈഡ് ഇങ്ങനെ നല്ല സൈഡുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് റോങ് സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ കൈത്തൈൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗമൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കുഴിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അതെവിടെയാണ് ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത് എന്നുള്ളത് നോക്കുക ഈ കുഴിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തമ്മിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും കൂടെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷന നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുത്തടമായിരിക്കണം മുൻ വശത്തായിട്ട് വരേണ്ടത് ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഇവിടെ വല്ല നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇവിടെയും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക ഈ കുഴിച്ച് വെട്ടിക്കൊടുത്തടം നമ്മുടെ ഈ മുൻ വശത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മളിതിന് മുന്നേ സ്ലീവ് കട്ട് ചെയ്യുന്നതിനകത്തിട്ടിട്ടുണ്ട് അറിയാൻ വയ്യാത്തവർ കണ്ടു നോക്കിയാൽ മതി ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നിടത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ നമ്മൾ സ്ട്രിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ മറിച്ച് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ കൈത്തയ്യലാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചു കൊടുത്ത് കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ബോട്ടം ഭാഗവും അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം കിട്ടും ഇനി നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വിട്ടനുസരിച്ച് നമ്മൾ ഈ സൈഡുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിതുപോലത്തെ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുവേ അപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് അറ്റാച്ച് ചെയ്യേണ്ടതും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഒരു പേപ്പറെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഹുക്കൊക്കെ നമ്മളിപ്പം വെച്ചു കൊടുത്തു നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം തയ്യൽ തയ്യൽത്തുമ്പൊക്കെ ഉണ്ടതാനും അപ്പം നല്ല നീറ്റായിട്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റാവുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഏതൊരാൾക്കും സ്വന്തം അളവിൽ സ്വന്തം ഈ പറയുന്ന രീതിയിൽ സ്വന്തം അളവിൽ ഉള്ള അളവെടുക്കുക അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി ഇത് നമ്മളൊരു മുപ്പത്തി എട്ട് ഇഞ്ച് ജെസ്റ്റ് സൈസിലുള്ളവർക്കാണേൽ ഇഞ്ച് ഇഞ്ചുള്ളവർക്കോ അല്ലെങ്കിൽ മുപ്പത്താറ് ഇഞ്ചുള്ളവർക്കും ഒക്കെ ഇത് ഒരു അല്പം വ്യത്യാസം വരുത്തിയാൽ മതി അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്